നടക്കാനിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് പട്ടിക്കാട് ഹൈസ്കൂൾ മൈതാനം ഒരുക്കം ആരംഭിച്ചു. ഗാലറി നിർമ്മാണത്തിന്റെ കാൽനാട്ടിൽ വള്ളിക്കുന്ന് MLA ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് ക്ലബ്ബ് ഭാരവാഹികളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും മുടങ്ങാതെ ഇപ്പോഴും ടൂർണമെന്റ് നടത്തി വരുന്നതുമായ കാതറാൻ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 50th ഗോൾഡൻ ജൂബിലി കാതറാലി ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് December 19 കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടിക്കാട് ഹൈസ്കൂൾ മൈതാനിയിൽ നടത്തും. അഖിലേന്ത്യാ സെവൻസിലെ പ്രമുഖ 24 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിന്റെ മുഴുവൻ ലാഭവിഹിതവും ജീവകാരുണ്യ സേവനങ്ങൾക്കും ഫുട്ബോളിന്റെ വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കും. ടൂർണമെന്റിന്റെ വിജയത്തിനു വേണ്ടി 251 അംഗ പ്രാദേശിക സംഘടനാ സമിതി രൂപീകരിച്ചു. പി അബ്ദുൾ ഹമീദ് MLA ചെയർമാൻ, പച്ചിരി ഫാറൂഖ് കൺവീനർ, പുളിയക്കുത്ത് അസീസ് ട്രഷറർ, പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശത്തെ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത്. ചരിത്രത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സംഘാടക സമിതിയും ഇന്ന് ഈ ഗാലറിയുടെ കാൽനാട്ട് കർമ്മവും അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ മുന്നോട്ടുള്ള പ്രവർത്തന പ്രയാണം അത് വലിയ രീതിയിൽ ഈ ടൂർണമെന്റ് ഈ ഗ്രൗണ്ടിൽ വളരെ നല്ല രീതിയിൽ നടത്താനും അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് ഈ പിന്നെ ഇത് ഈ ജനപങ്കാളിത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും ഈ ടൂർണമെന്റിന് കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മാറ്റം എന്നുള്ള നിലയ്ക്ക് ഈ പട്ടിക്കാട് പുതിയ ഒരു പിന്നെ ആവേശം ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും ഈ ടൂർണമെന്റ് ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്നു. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. 5000 പേർക്ക് ഇരുന്ന് കളിക്കാനായി തയ്യാറാക്കുന്ന ഗ്യാലറിയുടെ കാൽനാട്ടൽ കർമ്മം ഞായറാഴ്ച രാവിലെ അബ്ദുൽ ഹമീദ് MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ക്ലബ്ബ് ഭാരവാഹികളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വിവാദങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് കാദ്രാൻ മുഹമ്മദ് അലി റോളിംഗ് ട്രോഫിയുടെ ഫുട്ബോൾ മേളയ്ക്ക് പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനിൽ തുടക്കമാവുകയാണ്. ഈ വരുന്ന December 19 ഒരു മാസക്കാലം 24 അഖിലേന്ത്യാ ടീമുകളാണ് ഈ മൈതാനിയിൽ ഏറ്റുമുട്ടുന്നത്. 50th ഭാഗമായാണ് കാദ്രാൻ മുഹമ്മദ് അലിയുടെ ഫുട്ബോൾ ട്രോഫി ഈ പട്ടിക്കാട് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ കാൽനാട്ടൽ കർമ്മം പ്രിയപ്പെട്ട വള്ളിക്കുന്ന് MLA പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, നാട്ടുകാർ എല്ലാവരും സന്നിഹിതരായിരുന്നു. ഇനി ഒരു മാസക്കാലം ഈ ഫുട്ബോൾ മേള ഇവിടെ വലിയ സന്തോഷത്തിൻ്റെ ആരവങ്ങൾ ഉയരും. MTV ന്യൂസ് വട്ടത്തൂർ. സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ, മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ തമാശകളും കളിച്ചിരികളും ഉണ്ടാവും, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം. സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം.